ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ എത്രപ്പോഴും സേമിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേന്ത്രപ്പഴം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതി. എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നെയ്യിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നേന്ത്രപ്പഴം വെറുതെ ഇങ്ങനെ വാട്ടിയിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ വാട്ടിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലയാണ്, കപ്പലണ്ടിയാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വേണേൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല, അത്രത്തോളം നമുക്ക് കടിക്കാൻ ഇഷ്ടപ്പെടണം അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു രണ്ട് പിടി തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചെരുകിയതാണ്. തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങയും കടലയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ നെയ്യ് തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഒരുപാട് സമയമൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഏലക്കയും ചേർക്കണില്ല. ഏലക്കയുടെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര ചേർത്താൽ മതി. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സേമിയയാണ്. സേമിയ ആദ്യം നമ്മൾ ഒരു കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള സേമിയാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയരുത്. ഒരു പാകത്തിനുള്ള വേവാകുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സേമിയയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. സേമിയ വേവിക്കുന്ന സമയത്ത് അതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു നുള്ളി ഉപ്പ് ചേർക്കുക. എന്നാലും നമ്മൾ ഈ ഒരു പഞ്ചസാരയുടെ കൂടെ ചേർക്കുന്ന സമയത്ത് ആ ഒരു മധുരം നല്ലൊരു മധുരമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.